വെൽക്കം. പാലക്കാട്ടുകാരൻ ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. പാലക്കാട് എവിടെയാണ്? ചെർപ്പശ്ശേരി പറഞ്ഞ സ്ഥലത്താണ്. ഓക്കേ, എന്താ പഠിക്കണോ? ആ പ്ലസ് വൺ. എവിടെയാ പഠിക്കണ? MES കോളേജ് ചെർപ്പശ്ശേരിയിൽ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആൻസറിന്റെ? വീട്ടില് ഉമ്മ വാപ്പ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു, 2 വയസ്സിലാവുമ്പോൾ തന്നെ മരിച്ചു. ഓക്കേ, ഉമ്മയും അൻസറും മാത്രം. എവിടെയാണ്? ചെർപ്പശ്ശേരി കുറ്റിക്കോട് പറഞ്ഞ സ്ഥലത്ത്. ഓക്കേ, അപ്പൊ സ്പെഷ്യൽ പെർഫോമൻസ് റെഡിയാണ്. എന്ത് വിക്രിയാണ് കാണിക്കാൻ പോണെ? ഫുട്ബോള് കൊണ്ട് ബാലൻസ് ചെയ്ത് ജയ്സി ഷൗഡറിന് അവിടുന്ന് ഊരണായി. മെസ്സിയുടെ ആണോ റൊണാൾഡോയുടെ ആണോ? ഇപ്പൊ എംബാപ്പയാണ്. എംബാപ്പയാണ്, അടിപൊളി. കഴിഞ്ഞ വർഷം ലോകകപ്പ് കഴിഞ്ഞതിന് ശേഷമാണോ ഇഷ്ടപ്പെട്ടപ്പോ? അതാണല്ലേ. ഏത് ടീമാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഏറ്റവും കൂടുതൽ ഇഷ്ടം ബ്രസീലാണ് ടീം. ബ്രസീൽ ഫാൻസിന്റെ കരഘോഷം ഞാൻ ഇവിടെ കേട്ടു. നെയ്മർ ഇഷ്ടമല്ല? എനിക്ക് നെയ്മറിനെ രണ്ടുപേരെയും ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലും മെസ്സിയും റൊണാൾഡോയും ഒരേ സമയത്ത് ഒരു ഫുട്ബോളർ ഇഷ്ടപ്പെടില്ല. ഇത്തിരി കൂടുതൽ ഇഷ്ടം ഉണ്ടോ? അത് മെസ്സിനെയാണ്. അതാണ്. ഓക്കേ, അപ്പൊ ഉഷാറായിട്ട് നമ്മുടെ ബാലൻസിംഗ് ആക്ട് തുടങ്ങാം. റെഡി? ഇങ്ങനെയൊക്കെ എങ്ങനെയാ ബാലൻസ് ചെയ്യാൻ പറ്റുന്നത്? പ്രാക്ടീസ് 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 പ്രാക്ടീസ്. ശരി, ചേട്ടന്മാരോട് ചോദിക്കാം. സലിമേട്ടാ, അൻസാറേ, ഞാനിത് ഒരെണ്ണം ഊരിനെ കണ്ടിട്ടുണ്ട്. അത് എന്റെ വീട്ടിൽ തന്നെ സിനിമ ഏർപ്പാടായിരുന്നു. എന്റെ ഇളയ മോന്റെ പരിപാടിയായിരുന്നു. അത് കണ്ട് ഞങ്ങള് അന്ന് ഒരെണ്ണം, ഈ ബക്കറ്റൊന്നുമില്ല, അതിന്റെ മുകളിൽ ബോളൊന്നുമില്ല, വെറുതെ കുഞ്ഞു നിന്നിട്ട് ഇങ്ങനെ ഇത് ചെയ്തിട്ട് ഒരു ഡ്രസ്സ് ഊരിനെ കണ്ടപ്പോ എന്റെ വൈഫിനോട് പറഞ്ഞു അവനെ ഫുട്ബോൾ അക്കാദമി ചേർക്കണം. അപ്പൊ ഞാൻ അന്നേ പറഞ്ഞു ഇതൊക്കെ നമ്മളെ പിള്ളേര് കാണിക്കുന്നത് കണ്ടിട്ടാണ്, ഇതിന്റെയൊക്കെ അപ്പുറത്ത് കാണിക്കുന്ന പിള്ളേര് മലപ്പുറത്തുണ്ടെന്നാണ് ഞാൻ പറഞ്ഞുള്ളത്. പക്ഷെ കുറച്ചും കൂടി ഇപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു, ചെർപ്പുളശ്ശേരി തന്നെ ഉണ്ടായിരുന്നു. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രതിഭയെ കാണാൻ പറ്റിയത്. വളരെ അപ്പോ എന്റെ അന്നത്തെ തീരുമാനം വളരെ കറക്റ്റ് ആയിരുന്നു. അതിന്റെ പേരിൽ ചെക്കനിപ്പോ MBA എത്തി, അല്ലെങ്കിൽ തട്ടിമുട്ടി ഇവിടെ. ഏതായാലും വളരെ നന്നായിട്ടുണ്ട് ഈ ഫുട്ബോളിലെ സ്കില്ല്. നിസ്സാര കാര്യമല്ല, കാരണം ഫുട്ബോൾ അത്രയ്ക്ക് കളിക്കുന്ന മാന്ത്രികന്മാർക്ക് മാത്രമൊക്കെ, കാരണം അത്രയ്ക്ക് പ്രണയം വേണം ഫുട്ബോളിനോട്. ഫുട്ബോൾ കളിച്ച് അതിനോട് പ്രണയം ഉണ്ടായി, അതിനൊക്കെ ശേഷമാണ് ഈ സ്കില്ലിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. 86 ഞാൻ ഈ ഫുട്ബോൾ സ്കില്ല് ആദ്യമായിട്ട് കാണുന്നത്. മറഡോണയെ ഞെട്ടിപ്പോയി. അങ്ങനെ നമുക്കും അതവരൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന്റെ പേരിൽ ഞാനും കളിച്ചു. ആ കളിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്കൊന്നും പറ്റിയ പണിയും നമുക്ക് മനസ്സിലായി. പക്ഷെ മോൻ ഇത്രയും കാണിച്ചപ്പോ ഞാൻ പറഞ്ഞില്ല, ഒരെണ്ണം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ ഇത് ആദ്യം 3 wickets, പിന്നെ അതിന്റെ മുകളിൽ 2 wickets, അതും പോരാണ്ട് അതിന്റെ മുകളിൽ ബോളും വെച്ച് ഇത്രയും സംഭവം കാണിക്കാന്ന് വെച്ചാൽ അത് അത്ഭുതം തന്നെയാണ്. യാതൊരു സംശയമില്ല. അപ്പോ എംബാപ്പയുടെ ആരാധകനായ അൻസാർ, ഭാവിയില് എംബാപ്പയെ പോലെ ഫ്രാൻസിന് ലോകകപ്പ് നേടിക്കൊടുത്തതുപോലെ നമ്മുടെ ഇന്ത്യക്ക് ലോകകപ്പ് നേടിത്തരുന്ന ടീമിന്റെ ക്യാപ്റ്റനായി തീരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗംഭീര അറ്റംപ്റ്റ്. കാരണം ഇത് നമ്മൾ വിചാരിക്കുന്നത്
ഇങ്ങനെ ഒരു അവസ്ഥയിൽ വെച്ചിട്ടൊരു പരിപാടിയാണെന്ന് ചിന്തിക്കുന്നില്ല. ഓളെങ്ങനെ വെച്ച ജേഴ്സി ഉരും എന്നുള്ളത് പ്രതീക്ഷയിലിരുന്നതാണ്. പക്ഷെ ഇത്രയും ബാലൻസിലാണ് ഈ പരിപാടി നടക്കുന്നതെന്നുള്ളത് കുറച്ച് നമ്മളെയൊക്കെ ഒന്ന് അത്ഭുതപ്പെടുത്തുന്നതും ഭയങ്കര കൗതുകമുള്ളൊരു കാര്യമായി മാറി. എത്ര കാലമായി ഫുട്ബോൾ കളിക്കുന്നത്? ഇപ്പോ ലോക്ക്ഡൌണിൽ ഞാൻ വെറുതെ പ്രാക്ടീസ് ചെയ്തപ്പോ ചെയ്തതാ. അത് ശരി. അല്ലാതെ ഇതിനു മുമ്പ് ഫുട്ബോൾ കയ്യിലെടുത്തിട്ട് എത്ര നാളായി? ഫുട്ബോൾ തുടങ്ങിയിട്ട് 6 വയസ്സിൽ തുടങ്ങി. 6 വയസ്സിൽ തുടങ്ങി. കുട്ടിക്കാലം തൊട്ടേ തുടങ്ങി ഫുട്ബോളുമായിട്ട്. അതുകൊണ്ടാണ് ഇത്രയും റിസ്ക് പിടിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. അപ്പോ സലിം ജി പറഞ്ഞ പോലെ ഈ ഒരു രംഗത്ത്, ഈ ഒരു എന്താ പറയുന്ന സ്പോർട്സ് മേഖലയിൽ തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ അൻസാറിന് കഴിയട്ടെ. എല്ലാ ഭാഗവും വിളിച്ചിട്ടില്ല. പിന്നെ നാട്ടിൽ തന്നെ കളിക്കണേ. ഞങ്ങൾക്ക് ഒരു പണക്കം മാത്രമേ ഉള്ളൂ, എംബാപ്പെ ഇഷ്ടമാണ്, പക്ഷെ റൊണാൾഡോയും മെസ്സിയും ഒക്കെ ഇഷ്ടമാണ് പറഞ്ഞേക്കണം. അല്ലെങ്കിൽ ഫാൻസ് എന്ന് പറയുന്നത് അറിയാമല്ലോ അവർക്കുള്ള ഫാൻസ്. കാരണം അൻസാറിന് ഫാൻസ് കൂടണമെങ്കിൽ നമുക്ക് ഇവരൊക്കെ നമ്മുടെ കൂടെ വേണം. വേണ്ടേ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. ബോള് കളിക്കുമ്പോ തന്നെ ഈ പറയുന്ന പോലെ കാലില് ബാലൻസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാ. ബക്കറ്റിന് മുകളിൽ കയറി എന്നിട്ട് പെർഫോം ചെയ്യുമ്പോ കേരളത്തിലെ എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും വേണ്ടി ഞാൻ ഈ അൻസാറിന്റെ പെർഫോമൻസ് സമർപ്പിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമാണ്. ഇനി ഞാന് ഫുട്ബോൾ കളി വലിയ ഇഷ്ടമാണ് നമ്മള് കാണാൻ, ഇത് കളിക്കാനുള്ള അല്ലെ. എങ്കിലും കൂടെ ഈ പറയുന്ന രീതിയിൽ ചെർപ്പളശ്ശേരി മലപ്പുറം ഭാഗത്ത് ഒക്കെ ഫുട്ബോൾ ടീമുകൾ ഇഷ്ടം പോലെ ഫുട്ബോൾ ടീമുകളുണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് ഫുട്ബോൾ കളിക്കുമായിരുന്നു. ഞങ്ങളുടെ ടീം കൂട്ടുകാരെല്ലാരുടെ കൂടിയിട്ട് അതാ പറഞ്ഞു വരുന്നത്. അതായത് എന്നെ പിടിച്ച് ഗോളി നിർത്തി. അത്യാവശ്യം നല്ലൊരു ചെറുക്കനാ വന്നത്. ഒറ്റയടി അടിച്ചിട്ട് ഞാനും ബോളും കൂടെ ഗോൾ പോസ്റ്റ് ആക്കി. 3 ദിവസം കഴിഞ്ഞാ മൂത്രമൊഴിച്ച്. ഇപ്പൊ സംഭവം പിടികിട്ടില്ല എന്താന്നുള്ളത്. അൻസാർ, അപ്പൊ ഇനി ഇനി ഇനിയും റെക്കോർഡുകൾ കൈ പറ്റണം അല്ലേ? യെസ്, അതിനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ. ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ട് അൻസാർ. Thank you so much. Comedy Utsavathil vannathine. And this is Ansar from